സാറിന് ഏത് ഭാഗത്ത് നോക്കിയാലും പ്രത്യേക ഒരു ആകർഷണമാണ്, പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാനത് കുറേ ആയി പറയണം വിചാരിക്കുന്നു. എത്രയാണ് ഇപ്പൊ കടം വേണ്ടത്? 500 രൂപയാണ് സാർ. അതിനാണ് ഈ പൂജണേ? അത് വേണ്ട, അത്രയൊന്നും പറയണ്ട. ഉണ്ണിക്ക് ഞാനിവിടെ നിന്ന് കൃത്യമായി ശമ്പളം തരുന്നില്ലയോ? ഉണ്ടല്ലോ. അതല്ല പിന്നെ എന്താണ് ഇത്ര ചെലവ്? ഉണ്ണി കല്യാണം കഴിച്ചിട്ടില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛന്റെ പെൻഷനിലാണ് പോണത്. പിന്നെ എന്താണ് ഉണ്ണിക്ക് ഇത്ര ചെലവ്? ഈ ഭൂമിയും ആകാശവും നമുക്ക് മാത്രമല്ല സാറേ. സാറിനോട് ഒരു സത്യം പറഞ്ഞാല് സാർ വിഷമിക്കരുത്, ഞാൻ ചോദിച്ച 500-ൽ കൂടുതൽ 1 രൂപ തരാൻ പാടില്ല. സത്യം ചെയ്യണം. അതൊക്കെ തരാം, കാര്യം പറയും. ഞാൻ ജീവകാരുടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് സാർ. കടം വാങ്ങിച്ചിട്ട ഉണ്ണി ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ച 500 കൂടെ ആകുമ്പോ 12,500 രൂപ എനിക്ക് തരാനാവും കടാവും. ഈ 12,500 ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൊടുത്തോ? അതിന് ഏകദേശം ഒരു 1/4 ഭാഗം കാവാകും അരഭാഗവും ചെയ്യുന്നുണ്ട്. കണ്ടവന്റെ കടം മേടിച്ച് ജീവകാരുണ്യ പ്രവർത്തനം. എന്റെ നന്മ മരമേ, നന്മ മരങ്ങളെ കൊണ്ട് നടക്കാൻ വയ്യ. ആ പോയിരുവാ മാമ ഇരി, കുടിക്കാൻ ചായ കാപ്പി ചോദിക്കും. അത് ഇവിടുത്തെ ഒരു പതിവാണ് ചോദിക്കാന്ന്. ചെക്ക് കിട്ടിയ എനിക്ക് പോവും. ഞാനേ സുഗതം വക്കീലിനെ വിളിച്ചിരുന്നു. അല്ലല്ല, അതല്ല, ചെക്കായില്ല, ആയില്ല, വേറെ ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഒന്നുമില്ല, പേടിക്കൊന്നുമില്ല, സിമ്പിളാണ്, സിമ്പിള്. നമ്മളെ സമ്പത്തിന്റെ ബാങ്കിലല്ലേ നമ്മുടെ അക്കൗണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ, അവിടെ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത് വാങ്ങിയിട്ട് അവിടുത്തെ മാനേജറെ കൊണ്ട് ഒപ്പിട്ടിട്ട് നമ്മൾ 8-ാം തീയതിയാണ് അടുത്ത് നമ്മളെ സിറ്റിങ് വെച്ചേക്കണേ. 8-ാം തീയതി ഇത് കോടതി കൊടുക്കുന്നു, നമ്മൾ ചെക്ക് വാങ്ങുന്നു, പൈസ വാങ്ങുന്നു, നിങ്ങൾ സന്തോഷമായിട്ട് നമ്മൾ ഓരോ ചായ കുടിച്ചിട്ട് പിരിയുന്നു. ഇന്നിപ്പോ അതുകൂടെ കൊടുക്കണം മാമ, അതാണ്. അവരേ ഉള്ളൂ, ഇനി ഒരു ഡേറ്റ് ഞാൻ പറയൂല. കഴിഞ്ഞ ലാസ്റ്റ് ആണ്, 8-ാം തീയതി നമ്മൾ കേസ് ക്ലോസ് ചെയ്യും, സംഗതി എല്ലാം കഴിയും. ഉണ്ണേ പിന്നെ സുഗതം വക്കീൽ എന്താ പറഞ്ഞേ? പറഞ്ഞേ. സാറെ ഏൽപ്പിച്ചോണ്ട് സുഗതം വക്കീൽ അങ്ങനെ പ്രത്യേക ഫീസൊന്നും വേണ്ടായിരുന്നു, ഒരു 2,000 കൊടുത്താ മതി. 2,000? സുഗതം വക്കീലിന്റെ കാർഡ് 3 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പറയല്ലേ, ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആളുകളാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ 2 രൂപ സുഗതം വക്കീൽ, പിന്നെ വേറെ വല്ലതും ഉണ്ടോ? പിന്നെ അല്ലറ ഓഫീസ് വർക്ക് ഉണ്ടല്ലോ, അതിനൊരു 500 രൂപയും. അതെ, 2,500. ആ 2,500 കൂടി കൊടുക്കുക സംഗതി. മാമാ വേണ്ട, 8-ാം തീയതി നിങ്ങളുടെ പൈസ കയ്യിൽ തന്നിരിക്കും. അപ്പൊ ഇപ്പൊ 2,500. 2,500 കൊടുത്തേക്ക്. എവിടുന്ന് എടുത്തിട്ട് നെയ്യാണ്ട് കൊടുക്കും സുഗതമക്കീല്. സാറേ, എനിക്കൊരു കണക്കുകളോട് ഒന്ന് പറയാനുണ്ട്. 10,000 കണക്കല്ലോ, അതിലും വേറെ പൈസ പോയില്ല. 10,000 തന്നെ, 10,000 ആണല്ലപ്പോ നമുക്ക് എന്നെ പറ്റിച്ചെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ എന്റെ എന്റെ വിവരക്കേടുകൊണ്ട് എന്റെ അങ്ങനെ ഒരു കാര്യം നമുക്ക് തട്ടിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും എന്നെ പോലുള്ള ഈ പാവപ്പെട്ടവരുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞിട്ടും സൈബർ പോലീസ് ആ പൈസ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വങ്കപ്പാടിലാണ് ഞങ്ങളുടെ ഇപ്പം ഈ നടപ്പൊക്കെ. ആ നടത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വക്കീൽ ഫീസായിട്ടും ഗുമസ്തം ഫീസായിട്ടും ഇതിൻ്റെ സ്റ്റാമ്പ് ഫീസായിട്ടും പിന്നെ അല്ലാണ്ട് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് 9,600 ഉറുപ്പിയാണ് ഇപ്പൊ ചെലവ്. ഇത്രയും ചെലവായ